കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയോ കലയുടെ പൂർണ്ണത. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി വഞ്ചനാ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി വടകര നിയോജക മണ്ഡലം പ്രവാസി കോൺഗ്രസ് താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക, കോവിഡ് മൂലം മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുക, തിരിച്ചുവന്ന പ്രവാസികൾക്ക് തൊഴിൽ സംരംഭം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് മോഹനൻ കുരിയാടിയുടെ അധ്യക്ഷതയിൽ കെ പി സി സി സെക്രട്ടറി വി എം ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് തുടങ്ങിയത് മുതൽ ഗവൺമെന്റ് പറഞ്ഞ ഒട്ടേറെ വളരെ അനുകൂലമായ അവസ്ഥ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നവരാണ് പ്രവാസികൾ. കോവിഡ് കാലത്ത് ഏറെ ബുദ്ധിമുട്ടിയ ലോകത്തിലെ ജനതയോടൊപ്പം കണ്ണീരണിഞ്ഞ ഒരു സാഹചര്യമാണ് മലയാളികളായ പ്രവാസികൾക്കുണ്ടായത്. പ്രവാസികൾ ഈ കോവിഡ് കാലം രാജ്യത്തൊട്ടാകെ പടർന്ന് പന്തലിച്ച് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ വന്നപ്പോൾ ഈ പ്രവാസികളെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ സർക്കാർ കോവിഡ് കാലത്ത് ഇത്രയും ക്രൂരമായ രീതിയിൽ പ്രവാസികളോട് പെരുമാറിയ സാഹചര്യം നാം ഓർമ്മിക്കുകയാണ്. നമുക്കറിയാം എല്ലാ രംഗത്തും ഈ കോവിഡ് കാലത്ത് ഏറെ പ്രതിസന്ധികളുണ്ടായി. ഇന്ന് നമ്മുടെ നാട് ഏറെ പ്രയാസപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റും രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും രണ്ടും ഈ നാട്ടിന് അപകടകരമായ രീതിയിൽ ഗ്രസിച്ച ഈ കോവിഡ് കാലത്തെ എതിർക്കുവാനും അതിനെ നേരിടുവാനും തയ്യാറാവാതെ പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ വികാരങ്ങൾക്കോടൊപ്പം നിൽക്കാതെ പോകുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പുറന്തോടത്ത് സുകുമാരൻ, ഇ നാരായണൻ നായർ, കാവിൽ രാധാകൃഷ്ണൻ, വി കെ പ്രേമൻ, സി എച്ച് അറാഫത്ത്, തമന്ന മനോഹരൻ, ഫൈസൽ തങ്ങൾ, ഖമറുദ്ദീൻ, ഒ സിന്ധു, ജിനേഷ്, സുബിൻ മടപ്പള്ളി, രഞ്ജിത് കണ്ണോത്ത, അജിത് കുയ്യാൽ, നാസർ വടകര, ബാബു വടകര എന്നിവർ പ്രസംഗിച്ചു. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.